രണ്ടാം ദിവസം രാവിലെ 8:15. മോക്സ് ചാർജർ പാട്ടുകള. എന്റെ ഊവാട്ട മാമയ്ക്ക് എത്ര ലൈക്കായോ. അതെ സഞ്ജയ് ടെക്നീഷ്യ, സഞ്ജയ് ടെക്നീഷ്യ, ഇന്നലെ പാട്ടിട്ട പോലെ നല്ലപോലെ തുള്ളാൻ പറ്റിയിട്ട് കേട്ടോ. ഇന്ന് നല്ലപോലെ ഡാൻസ് കളിക്കണം. അയ്യോ ബ്രോ, ശരിയാണ് ബ്രോ, വിളിക്കണം കേട്ടോ. ഇന്നലത്തെ മൊത്തം ഫ്ലോപ്പായി. ഇനി ഞാനിത് പഠിച്ചിട്ടേ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കത്തുള്ളൂ. എന്നിട്ട് വേണം അമ്മ റണ്ണാക്കിലോട്ട് എന്തെങ്കിലും കേറ്റ. ഉറക്കം ഇല്ലല്ലോ ഇപ്പൊ വന്ന് വന്ന്. ക്ഷമിക്കണം, പാട്ട് മാറിപ്പോയി. എനിക്ക് ചളി മാത്രമേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇങ്ങനെ കണ്ടാ ഇങ്ങനെ ഉണ്ടാക്കലേ കണ്ടായിരുന്നു. കണ്ടെ ഞാൻ വന്നില്ല, രണ്ടാമത്തെ ക്യാമറ ഇറക്കിയായിരുന്നില്ലേ, ഫുള്ള് പോയേനെ. കണ്ടെ നമ്മുടെ ബാച്ചേണ്ട പോലെ വന്നു കഴിഞ്ഞാൽ തന്റെ കാര്യം കഴിഞ്ഞു. അവസാനം ഇളക്ക് ക്യാമറ ഉണ്ടല്ലോ, ഞാൻ ചോറ് വെച്ചാ പിന്നെ ഒട്ടിച്ചു വെച്ചാ അതറിയാം. ഇവിടെ മോനെ ഇവിടെ 1000 ക്യാമറ ഉണ്ടല്ലോ, പിന്നെന്തുവാ 1000 ക്യാമറ? ആകെ ഇവിടെ 5 ക്യാമറ ഉള്ളെന്ന്, ബാക്കി എലിപ്പെട്ടിയോ. നിനക്ക് ഒരു കാര്യം അറിയോ, ഇവിടെ എല്ലാരും ഫേക്കാ, ഇവിടെ എല്ലാരും സ്ട്രാറ്റജിക്ക് വേണ്ടി മാത്രം കളിയാ. ഇവിടെ എല്ലാരും ഉണ്ടല്ലോ ഫേക്ക, എല്ലാരും സ്ട്രാറ്റജിക്ക് വേണ്ടി മാത്രം, ഫൈനൽ എത്താൻ വേണ്ടി മാത്രം കളിക്കുന്നത്. ഇവിടെ എല്ലാരും ഭയങ്കര, ഇവരുടെ മുഖം കൊണ്ടിട്ട് എനിക്ക് വലിച്ചു കയറണം. നീ എന്നെ സഹായിക്കും, സഹായിക്കൂ. ഞാൻ വീണ്ടും വീണ്ടും എവിടെ വേണം പറയും, ഇവിടെ എല്ലാരും ഫേക്ക, എല്ലാരും സ്ട്രാറ്റജിക്ക് വേണ്ടി മാത്രം. ആർക്കും ഒന്നും മനസ്സിലായില്ല ക്യാമറയുടെ മുന്നിലെ അഭിനയ നല്ല അതെ, പക്ഷെ ചീറ്റി പോയി. ആടാ നിനക്ക് എന്തെങ്കിലും നഷ്ടമാണ്, ഞാൻ എവിടെ നോക്കി എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ഇന്ന് കുഴപ്പമൊന്നുമില്ല, എന്റെ കൂടുതൽ ഞാനിത് പറയുന്നത്. ഒരു മൂവിയുടെ കുറ്റം പറയാൻ അല്ല, റിവ്യൂ പറയാൻ പോവാ. എന്നെ കേറിക്കൊടു, ഇതെന്റെ ബേബിക്ക് വേണ്ടി കൊടുക്കണം. എന്നിട്ട് യൂട്യൂബ് വീഡിയോ എടുത്തിടണം. തമ്മിന് കൊടുക്കും, ബേബിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ. രാവിലെ 8:40. എന്താണ് സഞ്ജു ടെക്നീഷ്യൻ ബ്രോ, ഒരു പരിപാടി എന്തുകൂടെ? ഓ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു, കണ്ടിട്ട് മനസ്സിലായില്ലേ? ചുമ്മാ ഇരിക്കാൻ ഇടയ്ക്ക് തൂത്തു വൃത്തിയാക്കൂടെ. സഞ്ജു ടെക്നീഷ്യൻ ബ്രോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് വാക്കുകൾ പരിപാടിക്ക് എന്തൊക്കെയാണ്? യാ ബ്രോ, എനിക്ക് ആരോടും ടാറ്റ പറയുന്നതും എനിക്ക് ടാറ്റ എഴുതുന്നതും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തോ വെറുപ്പാണ്. ബാത്റൂമിൽ പോവാന്ന് അടിച്ചു പിടിക്കോ. നിന്റെ വീട്ടിൽ നിന്റെ അച്ഛന് ബാത്റൂം പോയി ചാറ്റ കൊടുത്തല്ലേ വിടുന്നത്? നീ കണ്ട ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അതെനിക്ക് ഇംഗ്ലീഷ് അറിയാനും കാണാം. ഞാൻ കോപ്പി എടുക്കുക, അതെന്റെ കഴിവാണ്. നീ പോയി ടോളി കൊണ്ടാക്കൊച്ചു പിള്ളേരെ മോളെ മുറുക്കപ്പിടി 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 അല്ലേ ഇരിക്കോടെ ഇവിടെന്തോ നമ്മളിങ്ങനെ ചളിയെ കടിച്ചു പോകുന്നു. രണ്ടിടം കിട്ടിയാലിപ്പോ വാസ്പ്രോ ശ്വാസം കിട്ടാതെ ശാസ്ത്രോ ആയി പോയേനെ. അല്ല ബ്രോ, നമ്മളിപ്പോ എന്തിനാ ഇടിയിട്ടത്? എന്നാ ഒരു കാര്യം ചെയ്യാം, കൺഫെഷൻ റൂം വരെ പോവാം. അതെന്തിനാ? അതായത് മോളെ, നമുക്ക് രണ്ടുപേർ കൂടെ റീൽസ് അങ്ങോട്ട് വെച്ച് കാച്ചിയല്ലോ, എന്താ പേടിയുണ്ടോ? ഓ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽട്ടർ ഇട്ട് വീഡിയോ ഉണ്ടാക്കാനല്ലേ അറിയത്തുള്ളൂ, അല്ലാതൊന്നും അറിയത്തില്ലല്ലോ. രാവിലെ 11 മണി. എന്ന മോളെ മോളെ പിഴിഞ്ഞിരിക്കുന്ന ചെറിയ, അയ്യോ അതെന്റെ സിഗ്നേച്ചർ. ഈ സിഗ്നേച്ചർ ഉണ്ടാവണല്ലോ. കോച്ചി
പിന്നെ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എന്താ പറയുന്നു? അച്ഛനും അമ്മയും മലയാളം പറയുന്നു, മലയാളം. നീ എന്നെക്കാളും വലിയ ചളിയാ കേട്ടോ. അതെ, കണ്ടന്റ് കിട്ടാത്ത രാഹുലിൽ കണ്ടന്റ് പറഞ്ഞുതരാനും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നുണയും കൊതിയും പറയാനും ക്യാമറ പിടിക്കാനും എന്റെ കൂടെ അഭിനയിക്കാനും എനിക്കൊരു ചളിച്ചി ആവശ്യമുണ്ട്. ഓരുന്നോ എന്റെ കൂടെ ഓടി ചളിച്ചി?